ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് മീനാക്ഷിയെ കുറിച്ചിട്ടാണ്. അങ്ങനെ പറഞ്ഞാൽ ഉടൻ പണത്തിലെ മീനാക്ഷി, മീനാക്ഷി രവീന്ദ്രൻ. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് വൈറലായിരുന്നു മീനാക്ഷിയുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിനെ കുറിച്ചുള്ള ഒരു വാർത്ത. ഇപ്പോൾ 2 ദിവസം മുമ്പ് വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് എന്താ പറയുക, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ച് അവർ ഓരോ പരിപാടിയിലും പങ്കെടുക്കുമ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഓരോ സോഷ്യൽ മീഡിയ ചാനലുകൾ വഴി ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയുടെ താഴെയും കുറേ ആൾക്കാർ വന്നിരുന്ന് മോശം കമൻറ്റുകളാണ് പറയുന്നത്. മോശം കമൻറ്റുകളെന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെ ഡ്രസ്സിങ് രീതി എന്ന് പറയുന്നത് അത് അവരവരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ മീനാക്ഷി അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു കംഫർട്ട് സോണാണ്. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളാണ് അവർ ധരിക്കുന്നത്, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പോൾ അതിൽ അവർക്കൊരു പ്രശ്നമില്ല, പക്ഷേ കാണുന്ന ആളുകൾക്കാണ് പ്രശ്നം. അപ്പോൾ ചിലപ്പോൾ അത് കാണുന്നവർക്ക് അയ്യേ വൃത്തിയേട് എന്ന് തോന്നുമായിരിക്കും. പക്ഷേ അത് നമുക്കത് പറയാം, അഭിപ്രായം പറയാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരോട് അത് ധരിക്കരുതെന്ന് പറയാൻ ഒരിക്കലും കാണുന്ന ആൾക്കാർക്ക് കഴിയില്ല. അങ്ങനൊരു എന്താ പറയുക, അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് ധരിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടമാണ്, അത് മീനാക്ഷിയുടെ ഇഷ്ടമാണ്. ഡ്രസ്സ് എങ്ങനത്തെയുള്ള ഡ്രസ്സ് ധരിക്കണം, എങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കേണ്ട എന്നുള്ളത്. അപ്പോൾ അവരൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ താല്പര്യങ്ങളും അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചായിരിക്കും അവർ ഡ്രസ്സ് ചെയ്യുന്നതും അവർ സ്റ്റൈൽ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അത് അവർ തന്നെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ ഇരിക്കാം. അത് അവരുടെ തോന്നലാണെങ്കിൽ അവരുടെ ഇഷ്ടമാണ്, അവർക്ക് അവരുടേതായ അഭിപ്രായം പറയാം. പക്ഷേ അതൊക്കെ എനിക്ക് ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല. ശരിയാണ്, അവർക്കത് ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല, കാരണം അവരുടെ ഇഷ്ടത്തിനാണ് അവർ ജീവിക്കുന്നത്. ഈ പറയുന്ന ആൾക്കാർ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ട് അതിനൊത്ത് ജീവിക്കേണ്ട കാര്യം അവർക്കില്ല. കാരണം അവരവരുടേതായ രീതിയിൽ അവർ അധ്വാനിച്ച് അവരുടെ കാശും കൊണ്ട് വാങ്ങിക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ട് അവർ ജീവിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന് അറിയുന്നില്ല. കാരണം നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ലോകം എന്ന് പറയുന്നത് മുമ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വർഷങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനറേഷൻ മാറി മാറി വരുന്നു, ലോകത്ത് ഓരോരോ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് കാലം, പണ്ട് കേട്ടിട്ടില്ലേ, കാലം മാറുമ്പോൾ കോലം മാറുമെന്ന് എന്ന് പറയും പോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ള ജനറേഷൻ്റെ കാര്യം. കാരണം അത് ഇപ്പോൾ ആർക്കും, ഇപ്പം മീനാക്ഷി അല്ല വേറൊരാളാണ് ഇങ്ങനെ ധരിച്ചെങ്കിൽ പോലും കുറ്റം പറയും ആൾക്കാർ. സ്വാഭാവികമാണ്, ഇവൾക്ക് വീട്ടിൽ തുണിയില്ലേ, ഇവളുടെ വീട്ടിൽ ചോദിക്കാൻ ആരുമില്ലേ, അച്ഛനും അമ്മയും ഒന്നും പറയത്തില്ലേ, ഇങ്ങനെയുള്ള തുടർ കമൻസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പറയുന്ന ആൾക്കാർ ചിന്തിക്കുന്നില്ല, അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ ഇഷ്ടമാണ്, അവരുടെ ഇഷ്ടത്തിനാണ് ഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നില്ല. അവരെന്തെങ്കിലും കാണിച്ചോട്ടെ, അവരെന്തെങ്കിലും ഡ്രസ്സ് ഇട്ടോട്ടെ, ഇപ്പോൾ കാണുന്ന ആൾക്കാർക്ക് എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് പോവാം, ഇല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ നോക്കാതിരുന്നാൽ പോരെ, അതിൻ്റെ ആവശ്യമല്ലേ വരുന്നുള്ളൂ. ഇതിന് പകരം ഫുൾ ഇരുന്ന് കണ്ടേച്ച് അതിനെപ്പറ്റി ഇങ്ങനെ തുരുതുരാ കുറ്റം പറഞ്ഞിരിക്കുക. അത് മാത്രമല്ല, മെയിൻ ഇവിടെ ആയിട്ട് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവരൊരു ഡ്രസ്സ് ഇട്ടും, ആ ഡ്രസ്സ് ഇട്ടാൽ നോർമലി എടുക്കുന്ന ഒരു വീഡിയോ അത് ചിലപ്പോൾ ഒരു എന്താ പറയുക, ആൾക്കാർക്ക് അത് കുറ്റമായിട്ട് പെട്ടെന്ന് തോന്നത്തില്ല. ഇത് ആംഗിൾ മാറ്റി വെച്ച് അവരുടെ ബോഡി പാർട്സുകൾ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് പല വീഡിയോസും ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ ഡ്രസ്സ് ചെയ്യുന്ന മീനാക്ഷിനെയാണോ അതോ ഇങ്ങനെ മോശമായ ആംഗിളിൽ വീഡിയോ എടുക്കുന്ന ആൾക്കാരെയാണോ കുറ്റം പറയേണ്ടത്? അവരവരുടേതായ ഇഷ്ടത്തിന് മറക്കേണ്ട കാര്യങ്ങളൊക്കെ മറച്ച് അവർ ഡ്രസ്സ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ മോശമായ രീതിയിൽ ഉള്ളിലുള്ളതും കൂടെ പുറത്ത് കാണണമെന്നുള്ള രീതിയിൽ ക്യാമറ പൊക്കി പിടിച്ചും ചരിച്ച് പിടിച്ചും സൈഡ് കാണിച്ചു വെക്കുക വീഡിയോ എടുക്കുന്ന ആൾക്കാരല്ലേ ശരിക്കും പറഞ്ഞാൽ കുറ്റം പറയേണ്ടത്, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ചാനൽ വഴി പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വാർത്തകൾ ട്രെൻഡിങ് ആവുന്നതും വൈറലാവുന്നതും ഇങ്ങനെയുള്ള ആൾക്കാരെ കുറ്റം പറയാൻ ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു വാർത്ത എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് അവർ ഡ്രസ്സ് ചെയ്യുന്നു, അത് വേറൊരു കാര്യം. പക്ഷേ മോശമായ രീതിയിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ എന്തുകൊണ്ടാണ് ഈ ആരും കുറ്റം പറയാത്തത്? അത് ചിന്തിക്കുന്നില്ല ആൾക്കാരും, അത് ചിന്തിക്കുന്നില്ല. മോശമായ ആംഗിളിൽ വീഡിയോ എടുത്ത് അവരെ പ്രൈവറ്റ് പാർട്ടിലോട്ട് സൂം ചെയ്തും വൈഡായിട്ട് എടുക്കുകയും ചെയ്തിട്ട് അത് പ്രചരിപ്പിക്കുന്നതിന് മാത്രം ആർക്കും അതിനെപ്പറ്റി ആൾക്കാർ ചിന്തിക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിന്ന ഡ്രസ്സാണ് കുറ്റം, ആ ഒരു ഡ്രസ്സിൽ ഡ്രസ്സിങ്ങിലാണ് കുറ്റം, അതിൽ മാത്രമേ ആൾക്കാർ കുറ്റം കാണുന്നുള്ളൂ. അതായത് മോശമായ ആംഗിളിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്ന ഒന്നും മോശമല്ല. അപ്പോൾ അതിനെതിരെയാണ് പ്രതികരിക്കേണ്ടത് അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാൻ വന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. താങ്ക് യു.